ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ പറയാൻ പോകുന്ന വേറെ ഒന്നിനെ കുറിച്ചല്ല, ഡിസ്കോർഡ് എന്താണ്, ഡിസ്കോർഡ് എന്തിനെ യൂസ് ചെയ്യാം, ഡിസ്കോർഡ് എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ചെറിയൊരു ഷോർട്ട് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും, പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പി സിയിലാണ് ചെയ്യുന്നത്, മൊബൈലിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു സ്ക്രീൻ റേഷ്യോ ഒന്ന് ചെറുതാക്കിയെന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ എ കെ പി ജിൻ്റെ ഗ്രൂപ്പ് എടുത്തിരിക്കുകയാണ്. എ കെ പി ജിൻ്റെ ഡിസ്കോർഡ് ചാനൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് കോർണറിലായിട്ട് നമുക്ക് നമ്മളുടെ ഞാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ കയറിയിട്ടുള്ള സെർവേഴ്സിനൊക്കെ കാണാം. പിന്നെ തൊട്ടടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലത്തെ ചാനൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഓരോ ചാനലിൻ്റെ ഈ ടാബ് ആ ഹെഡിങ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ വെൽക്കം ആണ്, അത് റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, അത് എ കെ പി ജിൻ്റെ അനൗൺസ്മെൻറ്റ്സ്. ഈ അനൗൺസ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ നമ്മൾ നടക്കാൻ പോകുന്ന എല്ലാ മാച്ചസിൻ്റെ അനൗൺസ്മെൻറ്റ്സ് ഇങ്ങനെ ഇടുന്നതായിരിക്കും. അതുപോലെ സബ്മിറ്റ് യുവർ ക്ലിപ്സ്, നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഇടാം. അതുപോലെ ജനറൽ ചാറ്റ്, നമുക്കിപ്പോൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സും നമ്മുടെ ഈ ഒരു ചാനലിലുള്ള എല്ലാവരും അടുത്തായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്യുന്ന ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ജനറൽ ചാറ്റ്. അതുപോലെ തന്നെ ഇത് ജനറൽ ആണ്, ഇതൊക്കെ ടെക്സ്റ്റ് ചാനൽസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ വോയിസ് ചാനൽസിനകത്ത് കയറാൻ പോവാണ്. വോയിസ് ചാനൽസ് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹെഡിങ്സും നോക്കിയിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പോൾ ഹെഡിങ്സ് നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ വോയിസ് ചാനൽസിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജനറൽ ചാനലിനകത്ത് കയറിയിട്ടുണ്ട്. ജനറൽ ചാനൽ വേറെ ഒന്നല്ല, നമ്മൾ വേറെ ആരെങ്കിലും ഓൺലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഡയറക്റ്റ് അവർ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറി സംസാരിക്കാവുന്നതാണ്. അപ്പോൾ അതിനാണ് ഈ ജനറൽ ചാറ്റ്. നമ്മളെ വോയിസ് ചാനൽസും ടെക്സ്റ്റ് ചാനൽസും രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ ഓർക്കേണ്ടത്. അപ്പോൾ വോയിസ് ചാനൽസിനാണ് നിങ്ങൾ കയറിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറി സംസാരിക്കാം. ടെക്സ്റ്റ് ചാനലാണെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ അഡ്മിൻ ആയതുകൊണ്ട് എനിക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അഡ്മിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഫ്രണ്ട്സിനെ ആരെങ്കിലും ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറാം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് കയറാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുടെ ഒരു ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ ആ ഒരു ചാനലിനകത്ത് കയറി സംസാരിക്കാവുന്നതാണ്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. ഡിസ്കോർഡിനെ പറ്റി ബേസിക്കായിട്ടൊരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു വോയിസ് കണക്ഷൻ എന്ന് പറഞ്ഞൊരു പച്ച രീതിയിൽ കാണുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. മഞ്ഞയും റെഡും വരാം. റെഡാണ് ഏറ്റവും മോശം, മഞ്ഞ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്തു, ആ ഒരു ചാനലിൽ ഡിസ്കണക്ട് ചെയ്ത് പിന്നെ നമ്മൾ റീ എൻട്രി ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് മ്യൂട്ട് ചെയ്യാം. നമ്മൾ സംസാരിക്കുന്ന വേറെ ആർക്കും കേൾക്കേണ്ടെന്ന് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഡിഫൻഡ് ചെയ്യാം. വേറെ ആരെങ്കിലും ഇതേപോലത്തെ മ്യൂട്ട് ചെയ്യാണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഡിഫൻഡ് ചെയ്യാം. അതുപോലെ സെറ്റിംഗ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട എല്ലാ സെറ്റിംഗ്സ്, ഇതൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള സംഭവമാണ്. ഇതിനെപ്പറ്റി ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള ഞാൻ വിചാരിക്കുന്ന കാര്യം. ഇത് അധികം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ഡിസ്കൗണ്ടിനെ പറ്റി അറിയേണ്ട കാര്യങ്ങൾ ഇത്ര ഉള്ളൂ. നമ്മളൊരു ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ലിങ്കിനകത്ത് കയറുക, എന്നിട്ട് നമ്മൾ സൈഡിലുള്ള ടാബുണ്ട്, ടെക്സ്റ്റ് ചാനൽസ് ഉണ്ടാവും, വോയിസ് ചാനൽസ് ഉണ്ടാവും. അപ്പോൾ രണ്ടിനകത്തും ഏതാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് ആ ഒരു ടാബിനനുസരിച്ചുള്ള കമൻസും കാര്യങ്ങൾ നിങ്ങൾ റൈറ്റ് ഇടുക. ഇതിപ്പോൾ നമുക്ക് ഏറ്റവും റൈറ്റ് സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിലുള്ള പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഓഫ്ലൈനിലുള്ള പ്ലേയേഴ്സിനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. ഡിസ്കോർഡിനെ പറ്റി നിങ്ങൾക്ക് ബേസിക്കായിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ വാട്സാപ്പിനെ അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്കിനൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള സംഭവം, റിയൽ ടൈമിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ചാനൽ അല്ലെങ്കിൽ റിയൽ ടൈമിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കോർഡ് കാണുന്നത്. ഡിസ്കോർഡിനെ പോലെ തന്നെ വേറെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, നമ്മളെ സ്ലാക്കും മമ്പിൾ പോലത്തെ വേറെ കുറേ ഇതേപോലത്തെ. അപ്പോൾ അതൊന്നും അത്ര ഫേമസ് അല്ല നമ്മുടെ ഒരു മല്ലു ഗെയിമിംഗ് കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ. അപ്പോൾ ബേസിക്കായുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഹോം സ്ക്രീൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാ ഗെയിംസും നമ്മൾ കളിക്കുന്ന ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പബ്ജി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വലിയ പ്രശ്നമില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു വോയിസ് ചാനലിനകത്ത് കയറിയിട്ട് മിനിമൈസ് ചെയ്തിട്ട് നേരെ ഗെയിമിനകത്ത് കയറാവുന്നതാണ്. അപ്പോൾ ആ ഒരു വോയിസ് ചാനലായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവർക്കും അതിനകത്ത് കയറി സംസാരിക്കുന്നതാവും. അപ്പോൾ ഞാൻ ക്ലാൻ റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ട് ഞാൻ ഇടയ്ക്ക് ലൈവ് സ്ട്രീമിൽ പറയുന്ന ഈ ഒരു ടാബാണ്. ഇതിപ്പോൾ എൻ്റെ ചാനലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പബ്ജി കസ്റ്റമർ റൂംസ് ഇന്ത്യ എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറാനുള്ള ഡിസ്കൗണ്ട് ലിങ്ക്സ്. അപ്പോൾ ഈ ഒരു ചാനലിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിക്രൂട്ട്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ജനറൽ ടോക്കിനകത്ത് നമുക്ക് സംസാരിക്കാം. അതുപോലെ വോയിസ് ചാനൽസ് ഉണ്ട്, മ്യൂസിക് ചാനൽസ് ഉണ്ട്. മ്യൂസിക് ചാനൽസിനകത്ത് നിങ്ങൾക്ക് കയറി ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാട്ട് കേൾക്കാം, അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ചാനൽ വെറുതെ കയറിയപ്പോൾ എങ്ങനെ കയറാന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ആ ടാബ് അതിൻ്റെ മേലെ ഞെക്കിയിട്ടുണ്ടെങ്കിൽ വോയിസ് ചാനലിൻ്റെ മേത്താണെങ്കിൽ നിങ്ങൾക്ക് കയറിയിരിക്കാന്നുള്ളൂ. സോ ഗൈസ്, ഇത്ര ഉള്ളൂ സംഭവം. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഡിസ്കോർഡ് എന്ന് പറയുന്നത് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലിങ്കും കാര്യങ്ങളും എടുത്തിട്ട് ചാനലിൽ കയറുക, സെർവറിനകത്ത് കയറുക. സെർവറിനകത്ത് കയറിയിട്ട് ഏത് ചാനലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ആ ചാനലിനകത്ത് കയറുക, സംസാരിക്കുക, പൊളിക്കുക. ഡിസ്കോർഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നെറ്റ് നമ്മുടെ ബാൻഡ് എടുത്ത് അധികം കൺസ്യൂം ഇല്ല. നമ്മുടെ പിങ് ഇഷ്യൂസ് നമുക്ക് പബ്ജി മൊബൈലോ അല്ലെങ്കിൽ വേറെ ഗെയിംസ് കളിക്കുമ്പോൾ പിങ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല. അങ്ങനെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും നമ്മൾ ആ ഒരു ആപ്പിൻ്റെ സൈഡിൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതാണ് ഈ ഒരു ആപ്പിനെ ഇത്രയധികം മികച്ചതാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബേസിക്കായിട്ട് ഇതിനെ പറ്റിയുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഗിവ് വരുന്നുണ്ട്, അപ്പോൾ അത് മറക്കാണ്ട് പൊളിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.